കലാപം രൂക്ഷമായ സുഡാനിൽ നിന്ന് ഓപ്പറേഷൻ കാവേരി വഴി നാട്ടിൽ തിരിച്ചെത്തി ജീവിതം തിരിച്ചുപിടിച്ചിരിക്കുകയാണ് വി പി രാജേഷ് കഴിഞ്ഞ ദിവസമാണ് വി പി രാജേഷ് കുറ്റൂർ നെല്ലിയാട്ടെ വീട്ടിൽ സുരക്ഷിതനായി എത്തിച്ചേർന്നത് സുഡാനിൽ ആഭ്യന്തര കലാപം മുറുകുമ്പോൾ അവിടെ നിന്നും ഓപ്പറേഷൻ കാവേരി വഴി നാട്ടിൽ ഏറ്റവും സുരക്ഷിതമായി എത്തിച്ചേർന്ന രാജേഷ് ആണ് എനിക്കൊപ്പം ഇപ്പോൾ ഉള്ളത് എങ്ങനെയായിരുന്നു സുഡാനിലെ ആ പീരിതമായ ഓർമ്മകൾ എന്നാണ് അദ്ദേഹം ഇപ്പോൾ എന്നോട് പങ്കുവെക്കുന്നത് നേരിട്ട് അനുഭവമാണ് നേരിട്ട് കാണേ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ വെടിവെക്കുന്ന ആൾക്കാർ മരിച്ചു വീഴുന്നതും എല്ലാം നേരിട്ട് കാണുന്നു അപ്പോൾ അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കേരളീയർക്ക് അതൊരു കേട്ട് കേൾവി പോലും ഇല്ലാത്ത കാര്യമാണ് നേരത്തെ ഉക്രൈനും റഷ്യയും ഒക്കെ ഉണ്ടായിരുന്ന യുദ്ധസമയത്ത് നമ്മൾ ഇതുപോലെ കുറെ ആളുകളായിട്ട് സംസാരിക്കാൻ ഇടയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ബേസ്മെന്റിൽ കയറി എന്നിട്ടായിരുന്നു പലരും ജീവൻ മുറുക പിടിച്ചിരുന്നത് എന്ന് പറഞ്ഞിരുന്നു ഇത്തരത്തിൽ നമ്മൾ കേരളീയർക്ക് അറിയാൻ പോലും സാധ്യതയില്ല ബേസ്മെന്റ് എന്താണ് അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്കൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇല്ല നമ്മള് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഘട്ടത്തിൽ നമ്മളെ കണ്ണൂരിലെ ഈ ഇവിടെ ഒരാൾ മരിച്ചിട്ടുണ്ട് അപ്പോൾ അയാൾ മരിച്ച ആ ഒരു അതിന് ശേഷമാണ് ഈൻ്റെ ശരിക്കുള്ള ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആ അയാളെന്ന് പറഞ്ഞാൽ ആ കക്ഷി ഈ റൂമിൽ തന്നെ ആയിരുന്നു അയാളുടെ മകൻ ആ ആ നോക്കിയതേ ഉള്ളൂ മകൻ എന്തോ കാനഡയിലങ്ങനെ പഠിക്കുന്നതെന്ന് അവനെ ഫോൺ ചെയ്യുന്ന സമയത്താണ് ഈ വെടിയുണ്ട വന്ന് തലക്കേറ്റ് മരിക്കുന്നത് അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ സാധാരണക്കാർ അങ്ങനെ മരിച്ചു വീഴുന്നുണ്ട് തന്നെ മനസ്സിലായത് അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ഒരു പാകിസ്ഥാനി സെയിം ഇതേപോലെ തന്നെ വെടി കൊണ്ട് മരിക്കാനിടയായി അപ്പോൾ നമുക്ക് മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഭയം കൂടി കൂടി വരാൻ തുടങ്ങി എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് കയറി വരണമെന്നില്ല അപ്പോൾ നമ്മുടെ കമ്പനി വർക്ക് ചെയ്യുന്നത് ശരിക്കും അതിൻ്റെ ഓഫീസ് ദുബായിലാണ് നമ്മൾ അവിടെ നിന്ന് കോൺട്രാക്റ്റ് കോൺട്രാക്ട് ബേസിൽ നമ്മൾ സുഡാനിൽ പണി ചെയ്യുന്നതാണ് അപ്പോൾ അഞ്ച് വർഷമായിട്ട് ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മിലിറ്ററിക്കാരെ വണ്ടി തന്നെയാണെന്ന് ഉണ്ടാക്കുക ബുള്ളറ്റ് പ്രൂഫ് വണ്ടി ഉണ്ടാക്കൽ തന്നെയാണ് പണി ഫാബ്രിക്കേറ്ററാണ് അപ്പോൾ അതെല്ലാം ചെയ്തുകൊണ്ട് ആ ഒരു ഇല്ലാന്ന് നമ്മളിത് ഇങ്ങനെ പോ ശരിക്ക് പോകുന്നത് അപ്പോൾ ആ ടൈമിന് ശരിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിച്ച് നാട്ടിലെത്തിയാ മതി അവസ്ഥയിൽ തന്നെ അത് ഉണ്ടായിരുന്നത് ഈ വെടി പൊട്ടിക്കുന്നത് മാത്രമല്ല ഷെല്ലാക്രമണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എവിടെയും സുരക്ഷിതമായി ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഭക്ഷണം കയ്യിൽ കരുതിയ ഭക്ഷണമാണോ അല്ല ഇത് വാങ്ങിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അതൊക്കെ എങ്ങനെയായിരുന്നു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മളെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഈ ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവുള്ളൂ നമ്മുടെ കമ്പനി നമുക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് തരുന്നതാണ് നമ്മുടെ മിലിറ്ററിയുടെ ക്വാർട്ടേഴ്സിൽ തന്നെയാണ് നമ്മൾ താമസം അപ്പോൾ നമ്മളെ കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം തരുന്നുണ്ട് നമ്മൾ ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോയ സമയത്താണ് അതിൻ്റെ ഭീകരത മനസ്സിലാകുന്നത് റോഡ് സൈഡിൽ കംപ്ലീറ്റ് സൈന്യം പൊട്ടി ഏത് സമയത്തും പൊട്ടിക്കാൻ വേണ്ടി നിൽക്കുന്നത് അത് ഇവർ വന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആർമീടെ വേഷത്തിലാണ് വരുന്നത് ഇതിൻ്റെ അകത്ത് കയറിയതിന് ശേഷം ഇവർ വേഷം മാറി അട്ടി രണ്ട് ഈ രണ്ട് വിഭാഗം തമ്മിൽ അടിയല്ല അപ്പം ഈ ശരിക്കില്ല അവിടുത്തെ മിലിറ്ററി കാർ വേഷത്തിലാണ് ഈ ആർ എസ് എഫ് കാരും വന്നത് അപ്പോൾ ഈ ആർ എസ് എഫ് ശരിക്കില്ല മിലിറ്ററി കാർ കരുതിയത് ഇത് നമ്മുടെ ആൾക്കാർ തന്നെയെന്ന് അങ്ങനെയാണ് കയറി അടി രണ്ട് പിറ്റത്തെ ദിവസം ഇവർ അടി തുടങ്ങി അടി തുടങ്ങലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ രണ്ട് മിലിറ്ററി ആകുന്നില്ല കണ്ടീഷനല്ലേ പക്ഷേ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഇവർ വെടിവെക്കാൻ തുടങ്ങി ഓരോരോ ആൾക്കാരെയും വെടിവെച്ചിട്ട് ഇവർ അകത്ത് കയറി കംപ്ലീറ്റ് കത്തിച്ചു എൻ്റെ എല്ലാം പാസ്പോർട്ട് അടക്കം നഷ്ടപ്പെട്ടേ ആ ഓഫീസ് കത്തിയതുകൊണ്ട് അപ്പോൾ നമ്മളിപ്പോ എൺപത് പുതിയ പാസ്പോർട്ട് അവിടുന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ടാണ് നമ്മളിങ്ങോട്ട് കേറി വന്നത് ഇപ്പോൾ അവർ ശരിക്ക് പറഞ്ഞാൽ ഈ ആഭ്യന്തര യുദ്ധം എന്ന് പറയാൻ പറ്റില്ല ഇതൊരു എന്താ പറയാ ഇവര് തമ്മിൽ വല്ലാത്ത ആ തന്നെ ഞാൻ ജയിക്കും അല്ലെങ്കിൽ നിങ്ങൾ ജയിക്കും ആ ഒരു രീതിയിലെ അടിയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വല്ലാത്ത രീതിയിലുള്ള ഒരു ആ സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സുരക്ഷിതമായി നാട്ടിലെത്തിച്ചേരാൻ പറ്റും ഇല്ലെങ്കിൽ പറ്റില്ലയോ എന്നൊക്കെയുള്ള ഒരു വേദനയോ വിഷമമൊക്കെ ആ സമയത്ത് നാല് ദിവസം ശരിക്ക് പറഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരുന്നു വല്ലാത്തൊരു വിഷമം ആയിരുന്നു വീട്ടിലേക്ക് വിളിക്കാൻ നെറ്റ് നെറ്റില്ല ഇൻ്റർനെറ്റില്ല വല്ലാത്തൊരവസ്ഥയായിരുന്നു രാത്രി കാലങ്ങളിൽ ഭയങ്കര ഭയങ്കര വിഷമം തന്നെയായിരുന്നു അതിന് രണ്ട് ദിവസം മുമ്പേ വിളിച്ച് ഇവിടെ കുഴപ്പങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട് ഇവരോട് അപ്പോൾ പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ കംപ്ലീറ്റ് നെറ്റ് ഓഫ് അതുകൊണ്ടില്ല ഒരു നാല് ദിവസം വല്ലാത്തൊരു തീരുന്ന ഇവിടെ എത്തുമോ എന്നില്ല തന്നെ ഭയങ്കര വിഷമമായിരുന്നു നമ്മൾ സുഡാനെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് രക്ഷപ്പെടാനുള്ള ഒരു വഴിയൊരുക്കിത്തുന്നത് നമ്മുടെ ഇവിടെ നമ്മുടെ നാട്ടുകാരനായ ആ രാജ്യൻ ബംഗര എന്ന് പറഞ്ഞ ഒരാളാണ് അയാളെന്ന് പറഞ്ഞാൽ ഒരു കേരള കൾച്ചർ അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ നമ്മൾ ആ റേസ് ചെയ്ത് അപ്പോൾ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇയാളുമായിട്ട് ഇയാളൊരു നല്ലൊരു പിന്നെ ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ അയാളെ പരിചയപ്പെട്ട് അയാളെ ഫാമിലി അടക്കം അവിടെയുണ്ട് അപ്പോൾ അയാൾ ആണ് മുഖേനയാണ് നമ്മളിത് പരിചയപ്പെട്ട് നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ സുഡാനിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിൽ കേരളത്തിൽ എത്താനില്ല ഒരു കാരണം ശരിക്കും അയാളാണ് ആ ഒരു ഭീകര അന്തരീക്ഷത്തിൽ നിന്ന് കേരളത്തിൻ്റെ അല്ലെങ്കിൽ സ്വന്തം വീടിൻ്റെയൊക്കെ സുരക്ഷിതത്വത്തിലേക്ക് രാജേഷ് എത്തിച്ചേർന്നിട്ടുണ്ട് ഒരു സന്തോഷം കൂടി പങ്കുവെക്കുവാനുണ്ട് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം കെ എൻ വർഷ